സാർ, അങ്ങയുടെ സൂചിപ്പിച്ച 2018 പ്രളയത്തിൽ എല്ലാ കർഷകർക്കും ധനസഹായം കൊടുത്തു എന്നുള്ളത് അങ്ങയുടെ വാക്ക് ഞാൻ അവിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങ് അത് പരിശോധിക്കണം. അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളതിൽ ഒത്തിരി തെളിവുകളുണ്ട്. അങ്ങ് അത് പരിശോധിക്കണം. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് 216 കോടി രൂപയുടെ കൃഷി നഷ്ടമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. സാർ, കുട്ടനാട് മേഖല, അപ്പർ കുട്ടനാട് മേഖല, നെൽകർഷകരായിട്ടുള്ള ആളുകൾ, അവർക്ക് അനുഭവിച്ച വിഷമവും വേദനയും അങ്ങേക്ക് നേരിട്ടറിയാൻ എല്ലാ സാധ്യതകളും ഉള്ളതാണ്. സാർ, അതിന് എത്ര കോടി രൂപ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? എത്ര ധനസഹായം കൊടുത്തിട്ടുണ്ട്? ഇവിടെ ഇടവേളകളിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് സാർ അവർക്ക് നോംസ് അനുസരിച്ച് തുക കൊടുക്കുമെന്നാണ് പറഞ്ഞത്. സാർ, നോംസ് എന്ന് പറയുമ്പോൾ ഒരു വാഴയ്ക്ക് എത്രയാണ് നോംസ് അനുസരിച്ച് കിട്ടുക? സാർ, ഒരു റബ്ബർ മറിഞ്ഞാൽ എത്ര രൂപയാണ് കിട്ടുക? സാർ, ആ നോംസിനേക്കാൾ അപ്പുറത്ത് സംസ്ഥാനത്തെ ഗവൺമെൻറ് കേരളത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ സാമ്പത്തിക സഹായം കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് നഷ്ടപ്പെട്ട തോതനുസരിച്ച് ഈ സാമ്പത്തിക സഹായം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുമോ? സാർ, അന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരത്തിൻ്റെ തുക ആർക്കെങ്കിലും ലഭിക്കാനുണ്ട് എങ്കിൽ കൃത്യമായ എന്നവണ്ണം അത് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. നമുക്ക് 2018 പ്രളയത്തിൻ്റെ കണക്ക് കൂട്ടിയപ്പോൾ അർഹരായിട്ടുള്ള എല്ലാ പേർക്കും ആ ധനസഹായം നൽകിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്ത് ഇതുവരെയും മറ്റ് പരാതികൾ എങ്ങു നിന്നും ഉയർന്നു വന്നിട്ടില്ല. തീർച്ചയായിട്ടും അത് പരിശോധിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് നിലവിൽ നമുക്കുള്ള ഇത്തരം കാര്യങ്ങൾക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നത് 1 SDRF ഫണ്ടിൽ നിന്നാണ്. അങ്ങേക്കും അറിയാവുന്നതുപോലെ കേന്ദ്രം 75% തുക അനുവദിക്കുമ്പോൾ 25% തുക നമ്മൾ കൂടി ചേർത്ത് കൊടുക്കുന്ന SDRFഉം കേന്ദ്ര ഗവൺമെൻറ് ഈ നഷ്ടപരിഹാരത്തിൻ്റെ നിരക്ക് നിശ്ചയിച്ച അവസരത്തിൽ SDRFൻ്റെ നിരക്ക് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ആ കുറവ് പരിഹരിക്കുന്നതിനായിട്ട് അധിക ധനസഹായം നൽകുന്ന രീതി ഏർപ്പാടാക്കുകയും ചെയ്തത്. ഇതുകൂടാതെ നമ്മുടെ വിള ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. ഞാൻ നേരത്തെ ഉത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ PMFBYയും കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പരിപാടികളുമുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളും മറ്റ് പ്രശ്നങ്ങളുമെല്ലാം നമ്മുടെ കാർഷിക മേഖലയെ ഏറ്റവും ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനാൽ വിള ഇൻഷുറൻസിൻ്റെ കാര്യത്തിനകത്ത് അതിനനുസരിച്ചുള്ള തരത്തിലേക്കൊരു പരിഷ്കരണം ആവശ്യമാണ് എന്ന തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പുതിയ വിളകളും കൃഷിയുമെല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. നഷ്ടപരിഹാരത്തിൻ്റെ നിലവിലുള്ളതിനു തോത് പുതുക്കി നിശ്ചയിക്കുന്ന കാര്യം പരിശോധിച്ച നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ചോദ്യം, സാർ, അങ്ങിവിടെ നെൽവിത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കും എന്ന് പറഞ്ഞു. സാർ, എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവമുണ്ട്. സാർ, വിത്ത് കൊടുത്തു, പക്ഷേ ആ വിത്ത് അതിനേക്കാൾ കേടാണ്, ഉപയോഗിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് ഈ വിത്ത് തിരിച്ചെടുക്കണം എന്ന് ഞാൻ തന്നെ പാർട്ടി ഓഫീസറോടും ബന്ധപ്പെട്ട ആളുകളോടും നേരിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ പറയുന്നു, അത് ഞങ്ങൾക്ക് തിരിച്ചെടുത്തിട്ട് പണം കൊടുക്കാൻ നിവൃത്തിയില്ല, കാരണം ഇത് ഞങ്ങൾ വേറെ ചില ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടാണ് ഈ വിത്ത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അത് ചീത്തയാണ് എന്ന് വരികിൽ ഞങ്ങൾക്കതിൻ്റെ കോമ്പൻസേഷൻ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് ആ പാവപ്പെട്ട കർഷകർക്ക് ആ ഇറക്കി അത്രയും നഷ്ടപ്പെട്ട വിത്ത് ആ പണം നഷ്ടപ്പെട്ടു പോയി. സാർ, ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുമോ? നമ്മൾ തന്നെ കൊടുത്തിട്ടുള്ള വിത്ത് കേടായിപ്പോയിട്ടുണ്ടെങ്കിൽ വിത്ത് തിരിച്ചെടുത്തതിന് ശേഷം കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമോ? അങ്ങ് ഉന്നയിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കേരളത്തിലെ കൃഷിക്കാർ വിത്തിൻ്റെ പേരിൽ കബളിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലെ കർഷകരിൽ നിന്ന് തന്നെ നെല്ല് വിത്ത് സംഭരിക്കുകയും അത് സൂക്ഷിച്ച് കൃത്യമായ എന്നവണ്ണം നമ്മുടെ നാട്ടിൽ തന്നെ വിതരണം ചെയ്യുന്നതിനുമായി ഒരു പദ്ധതിയും ഒരു സംവിധാനവും ഗവൺമെൻറ് ഒരുക്കിയത്. അങ്ങനെയാണ് കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി നമ്മുടെ നാട്ടിൽ ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ കർഷകരിൽ നിന്ന് തന്നെ ശേഖരിച്ചിരിക്കുന്ന നെൽവിത്താണ് കർഷകർക്ക് വിതരണം ചെയ്തു വന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ അതെല്ലാ എണ്ണവും മുളയ്ക്കാത്ത പ്രശ്നം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അടിയന്തരമായി ഇടപെടുകയും അങ്ങനെ നൽകിയിട്ടുള്ള നെൽവിത്തുകളെല്ലാം തിരിച്ചെടുക്കുന്നതിനും കർഷകർക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിൽ നിന്ന് നെൽവിത്ത് എടുത്ത് കൃഷി ചെയ്യുന്നതിനും അതിന് സഹായം നൽകുന്നതിനും തീരുമാനിക്കുന്നുണ്ട്. ഉത്തരവായി തന്നെ അത് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും അത് പാലിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ എന്നവണ്ണം അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതായിരിക്കും. കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ളതിൻ്റെ പേരിൽ തന്നെയാണ് കൊടുത്ത നെൽവിത്തിനകത്ത് പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയ ഇടങ്ങളിലെല്ലാം ആ വിത്ത് തിരിച്ചെടുത്തുകൊണ്ട് കൃഷിക്കാർ അവർ ആവശ്യപ്പെട്ടതെല്ലാം ഞങ്ങൾക്കിഷ്ടമുള്ള നെൽവിത്ത് വാങ്ങി കൃഷി ചെയ്യാനുള്ള ഒരു അനുവാദം നൽകണമെന്നായിരുന്നു. ആ അനുവാദം കൊടുത്തു രേഖാമൂലം തന്നെ ഒരു ഉത്തരവായി തന്നെ അത് കൊടുക്കുകയും ചെയ്തിട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്. ചൂണ്ടിക്കാ എവിടെയെങ്കിലും ഇനിയും ആ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്നു. ശ്രീമതി കെ കെ രമ,
സാർ, നിലവിൽ വളർന്നു വലുതായ വിളകൾ നശിക്കുമ്പോഴാണ് വിള ഇൻഷുറൻസും നഷ്ടപരിഹാരവും ഒക്കെ കിട്ടുന്നത് പ്രകൃതിക്ഷോഭങ്ങളും മറ്റും മൂലം. എന്നാൽ വിത്തൊരുക്കി നിലമൊരുക്കി വിതയ്ക്കാനായി തയ്യാറെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭം, അതുമൂലം ഉണ്ടാകുന്ന കൃഷിനാശമുണ്ട്. വലിയ തോതിൽ ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും കർഷകർ ഈ രൂപത്തിലേക്കുള്ള ഒരുങ്ങൽ നടക്കുന്നത് കൃഷി നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വലിയ ബാധ്യതകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനാവശ്യമായ കാര്യം സർക്കാർ പരിഗണനയിലുണ്ടോ? നമുക്ക് വിള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഇത്തരം ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നമ്മൾ കൃഷിഭൂമി ഒരുക്കി വിത്ത് ഇറക്കിയതിന് ശേഷം ഒരു 7 ദിവസം അത് വിത്തിറക്കിയെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ആരും മറ്റു തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതിൻ്റെ പേരിൽ പഴുതുകൾ അടച്ച് തയ്യാറാക്കിയ ഒരു സംവിധാനമാണ്. അല്ല എങ്കിൽ വിത്തിറക്കിയെന്ന് പറഞ്ഞു വേണമെങ്കിൽ അത് കൂടി തട്ടിപ്പ് നടത്താം. അങ്ങനെ തട്ടിപ്പ് നടത്താൻ പാടില്ല എന്നുള്ളതിൻ്റെ പേരിലും കൃഷിക്കാർക്ക് യഥാർത്ഥത്തിൽ ആനുകൂല്യം ലഭ്യമാകണം എന്നുള്ളതിൻ്റെ പേരിലുമാണ് ഇത്തരം ചില നിബന്ധനകളെല്ലാം അതിനകത്ത് ചേർത്തിരിക്കുന്നത്. അടിക്കടി ഉണ്ടാകുന്ന കാലവർഷം, ഈ വെള്ളപ്പൊക്കം, ഈ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രശ്നമെല്ലാം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രശ്നമുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട, വിള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതെല്ലാം കൂടി പരിഗണിച്ച് എങ്ങനെയാണ് അതിനെ മാറ്റാൻ കഴിയുക, കൃഷിക്കാർക്ക് നിലമൊരുക്കുമ്പോൾ വിത്തിറക്കി അന്ന് തന്നെ രൂക്ഷമായ പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇതൊരു ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അതിനനുസരിച്ച് കൃഷി വകുപ്പ് തന്നെ അടുത്ത പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി കൃഷിഗീത എന്ന പേരിൽ നടപ്പിലാക്കിയ 3 ദിവസത്തെ ശില്പശാലയിലും ഈ കാര്യം ഉയർന്നു വരുന്നു. ഞങ്ങളുടെ സജീവമായ പരിഗണനയുള്ള കാര്യമാണ്. വിള ഇൻഷുറൻസും മറ്റും പുനഃക്രമീകരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാറ്റം വരുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അതെല്ലാം ചെയ്യുക.